അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ഫത്വസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു മാംഗോ പിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനൊന്ന് വന്നിട്ടുള്ളത്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നേക്കാളും ഒരുപാട് വ്യത്യസ്ത രീതിയിലായിട്ടുള്ള ഒരു മാംഗോ പിക്കിളിൻ്റെ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് ണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ ഒരുപാട് കാലം തന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമ്മൾ ഈ പിക്കിളൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു 1.5 കിലോ മാംഗോ എടുത്തിട്ടുണ്ട്. നല്ല ദശക്കെട്ടിയുള്ള നല്ല പൾപ്പോട് കൂടിയിട്ടുള്ള നല്ല പച്ചമാങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായിട്ട് കഴുകി ഉണക്കി വെള്ളം ഈർപ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് കഴുകി ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പോളം ഉപ്പിട്ട് കൊടുക്കാം. സാധാരണ നിങ്ങളെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിയുപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 8 മണിക്കൂർ 9 മണിക്കൂർ നമുക്ക് വെച്ചേക്കണം. എന്നാലേ ഉള്ളൂ നമ്മുടെ മാങ്ങയിലുള്ള വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പൊക്കെ അലിഞ്ഞ് അതിൻ്റെ ഒരു വെള്ളം ഇറങ്ങി വരുള്ളൂ. അപ്പം ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പോൾ രാത്രിയാണ് കേട്ടോ. അപ്പോൾ ഒരു ഓവർനൈറ്റ് ഇത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങയൊക്കെ വെള്ളം ഇറങ്ങി, മാങ്ങയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി നമുക്ക് നല്ല റെഡിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് വെയിറ്റ് ചെയ്യാം, രാവിലെ തുറന്ന് നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു 8-9 മണിക്കൂർ കുറഞ്ഞത് വെച്ചാൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ രാവിലെ എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി നമ്മുടെ ഉപ്പൊക്കെ അലിഞ്ഞ് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മാങ്ങയിലുള്ള വെള്ളം ഇറങ്ങി കിട്ടുള്ളൂ. പെട്ടെന്ന് അതേപടി നമ്മളിത് ഈ അച്ചാറിടാൻ പാടില്ല. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ വെള്ളമൊക്കെ ഉപ്പും അതുപോലെ തന്നെ മാങ്ങയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്, കാണുന്നില്ലേ. അപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. നമ്മൾ ഇതേപടി അച്ചാറുണ്ടാക്കുന്നില്ല. നമുക്ക് ഇനിയൊന്ന് വാർത്തെടുത്തതിന് ശേഷം നമ്മുടെ മാങ്ങയൊന്ന് 2 മണിക്കൂർ 3 മണിക്കൂർ നമുക്ക് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കേണ്ടതുണ്ട്. അപ്പോഴുള്ളൂ അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല ഡ്രൈ ആയി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാനൊരു സ്ട്രൈനറിലോട്ട് നമ്മുടെ മാങ്ങയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ സാധാരണ രീതിയിലല്ല നമ്മൾ ഈ മാങ്ങ അച്ചാറുണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ചെറിയ കഷ്ണങ്ങളല്ല കേട്ടോ നമ്മുടെ മാങ്ങ ഇട്ട് അരിഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാൻ പാടില്ല. നല്ല വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് വിചാരിച്ച് ഒരുപാട് വലിയതെന്നല്ല, നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു സൈസ്. അതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വാർത്തെടുത്തതിന് ശേഷം നമുക്ക് വെയിലത്തൊന്ന് വെച്ച് ഉണക്കാം. ഞാൻ ഒരു 3-4 മണിക്കൂർ നല്ല വെയിലുള്ള സമയത്താണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വലിഞ്ഞു വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ വെയിലില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആലുവ അടുപ്പ് ഉണ്ടാവില്ലേ സ്റ്റീലിൻ്റെ, അതിൻ്റെ നമ്മൾ തീ കത്തിക്കുമ്പോൾ അതിൻ്റെ സൈഡിലും കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഉണങ്ങിക്കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ വെയിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് നോക്കാം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 100 ഗ്രാം നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ നല്ലെണ്ണയിൽ നിന്നും കുറച്ച് നമുക്കൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ അച്ചാറിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ചൂടായതിന് ശേഷം നമ്മുടെ എണ്ണ ഒരു പകുതി വേണമെന്നില്ല, ഇതിന് ഞാൻ കുറച്ച് അങ്ങോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലേശം നമുക്ക് ഒഴിച്ച് മാറ്റി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിനി ഒരു 12 ടീസ്പൂൺ മുളക് പൊടിയാണ്, നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേറെ പൊടികൾ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയോ ഒന്നും അച്ചാറ് പൊടിയോ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. നമ്മുടെ മുളക് പൊടിയാണ് ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ മുളക് പൊടിയുടെ പച്ചമണ്ണൊക്കെ ഒന്ന് മാറി ആ എണ്ണയിലൊന്നിട്ട് മൂത്ത് കിട്ടട്ടെ. അപ്പോൾ അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം.
നമ്മൾ ഈ അച്ചാറിലോട്ട് വെളുത്തുള്ളിയോ ഇഞ്ചിയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല. ഈ മുളക് പൊടിയാണ് നമ്മൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കടുക് ഒന്ന് പതുക്കെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ കടയിൽ നിന്ന് ഇതുപോലെ കടുക് പൊടി വാങ്ങിക്കാൻ കിട്ടും. പിന്നെ വേണ്ടത് ഒരു 1 ടേബിൾ സ്പൂണോളം കായപ്പൊടിയാണ്. അത് പൊടിച്ചതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ എല്ലാ പൊടികളുടെയും ഒന്ന് പച്ചമണക്കൊന്ന് മാറുന്നവരെ കുറച്ച് നേരം ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ മാത്രമേ നിങ്ങൾ ഇതുപോലെ ഇളക്കിയെടുക്കാവൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനിയിപ്പോൾ നമ്മുടെ അച്ചാറ് രൂപത്തിലാവണമെന്നുണ്ടെങ്കിൽ എങ്ങനെയെന്നുള്ളത്. അപ്പോൾ നമുക്ക് വഴിയെ കണ്ട് നോക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, സ്പൂണോ അതുപോലെ നമ്മുടെ പാനോ കയ്യിലോ ഒന്നും വെള്ളത്തിൻ്റെ നനവോ ഒന്നും പാടില്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചാറ് പെട്ടെന്ന് പൂപ്പിൽ വന്ന് കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇളക്കുന്ന തവി ഒന്നും ഒരു തുള്ളി വെള്ളം പോലും എണ്ണം വെള്ളമയല്ലാത്ത രീതിയിൽ നിങ്ങൾ തുടച്ചെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിലെ നമ്മുടെ പൊടികളും അതുപോലെ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. മാങ്ങയിലൊക്കെ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് പിടിക്കുന്ന രൂപത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ആദ്യം നമ്മൾ ഫസ്റ്റ് നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടത് ഓർമ്മയില്ലേ, ആ വെള്ളം നമ്മൾ വാർത്തെടുത്ത വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിന് പറഞ്ഞിരുന്നു ഇത് തികച്ചും വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ആ വെള്ളം നമുക്ക് ഇതുപോലെ കുറച്ച്, നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഇളവ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തിളപ്പിച്ച് ആറിയ വെള്ളം ഈ ഉപ്പ് വെള്ളത്തിലോട്ട് ചേർത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് കുഴപ്പമില്ല, അതും നിങ്ങൾ തിളപ്പിച്ച് ആറിയ മസ്റ്റാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറ് കേടുവന്നു പോവും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഇതുപോലെ നമ്മുടെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ കാണുന്നത്, പക്ഷേ നമ്മൾ ഇളക്കിയെടുത്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ ആ വെള്ളമായിട്ട് യോജിപ്പിച്ച് വരുമ്പോൾ നന്നായിട്ട് തിക്കായി കിട്ടും. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തിക്കായിട്ടപ്പോൾ നമ്മുടെ അച്ചാറ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് തിളച്ച് നമ്മുടെ ആ എണ്ണ, നമ്മൾ ഫസ്റ്റ് ചേർത്ത എണ്ണ നമ്മുടെ പൊടികളുടെ മുകളിൽ ഇങ്ങനെ മസാലയുടെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുവരെന്ന് നമുക്ക് ഇളക്കിയെടുക്കണം. നമ്മുടെ കായപ്പൊടിയും അതുപോലെ നമ്മുടെ കടുകിൻ്റെ പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാറിന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഏകദേശം ഇപ്പോൾ എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ അരികിലൂടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കണ്ടില്ലേ, ഈ അരികിലൂടെയൊക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അധികം നേരമൊന്നും ഈ പിന്നെ പാന് ഓഫാക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കൂടുതൽ കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അച്ചാർ നമ്മുടെ മാങ്ങയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോവുകയുള്ളൂ. പെട്ടെന്ന് ഉടയാൻ സാധ്യതയില്ല, കാരണം നമ്മൾ ഒന്ന് ഉണക്കിയതിന് ശേഷമാണ് നമ്മുടെ അച്ചാറിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ചൂടാറിയതിന് ശേഷം നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റാവൂ. അതും ഒരു ചില്ല് കുപ്പിയിലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഭരണിയിലാണെങ്കിലോ നല്ലതാണ്. പ്ലാസ്റ്റിക്കിൽ കൂടുതൽ കാലം സൂക്ഷിക്കുന്ന അത്ര നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിതുപോലൊരു ഭരണിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഭരണിയുടെ ഉൾഭാഗം നന്നായിട്ട് വെയിൽ കൊള്ളിക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഉൾഭാഗമൊക്കെ ഉണങ്ങിയതിന് ശേഷം ഒന്ന് വെയിൽ കൊള്ളിച്ചാൽ പൂപ്പലൊക്കെ വരാതെ കൂടുതൽ കാലം നമുക്ക് അച്ചാറ് കേട് വരാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഭരണിയിലോട്ടോ ഒരു കണ്ടെയ്നറിലോട്ടോ നമ്മുടെ അച്ചാറ് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അച്ചാറ് ഇടുന്നതിന് മുമ്പായിട്ട് ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഭാഗത്തായിട്ട് നമ്മൾ ചൂടാക്കിയെടുത്തിട്ടുള്ള കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ എണ്ണയൊന്ന് നമുക്കൊരു ബ്രഷ് വെച്ചിട്ടൊന്ന് തൂത്ത് കൊടുത്താലും മതിയാവും. പൂപ്പലുണ്ടാവുമെന്ന് നിങ്ങൾക്ക് സാധ്യത തോന്നുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ഭരണിയുടെ മുകളിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ എണ്ണയൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ
അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലായിട്ട് നിങ്ങൾ വെച്ചേക്കണം, ഇല്ലെങ്കിൽ പൂ പോലെ കിടക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ അച്ചാറൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.